ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പാപ്രിക്ക പൗഡറാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പല റെസിപ്പികളിലും യൂസ് ചെയ്യുന്നതാണ് ഈ പാപ്രിക്ക പൗഡർ. പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ നല്ല വില കൊടുത്തിട്ട് തന്നെയാണ് നമ്മളിത് വാങ്ങിക്കുന്നത്. നമ്മൾക്കിത് വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. നമ്മൾ ഈ പാപ്രിക്ക പൗഡർ റെഡിയാക്കി എടുക്കുന്നത് റെഡ് ബെൽ പെപ്പർ ഉണക്കിയിട്ട് പൊടിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കഴുകിയെടുത്ത ശേഷം ഇതിലെ വെള്ളമെല്ലാം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ച് കളയണം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. വളരെ തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിനകത്തുള്ള ഈ കുരുവിൽ ഇത് നമുക്ക് ആവശ്യമില്ല കേട്ടോ, ഇത് കളയണം. ഞാനിതെല്ലാനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം. നാലോ അഞ്ചോ ദിവസം വെയിലത്ത് വെച്ചിട്ട് നല്ലതുപോലെ ഉണക്കിയെടുക്കണം കേട്ടോ. ഇത് നന്നായിട്ട് ഉണങ്ങി വന്ന ശേഷം നമ്മളിത് പൊടിച്ചെടുക്കണം ചെയ്യണത്. ഞാനിപ്പോൾ ഇനി നല്ലതുപോലെ ഉണക്കിയെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാനിത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് പൊടിച്ചെടുക്കണം. ഇത് പൊടിച്ചെടുക്കാനായിട്ട് ഒരു മിക്സർ ജാറിലേക്ക് മാറ്റാം. ഞാനിത് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ തന്നെ പൊടിഞ്ഞ് വരുന്നുണ്ട്. പാപ്രിക്ക പൗഡർ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കണം. പിന്നെ നല്ല ചൂടോടുകൂടി തന്നെ ഇത് പൊടിച്ചെടുക്കാം കേട്ടോ. ആ വെയിലത്ത് നിന്ന് എടുത്തു കൊണ്ടുവന്ന് അപ്പോൾ തന്നെ ഇത് പൊടിച്ചെടുക്കണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾക്കിപ്പോൾ ഇത് ബ്രോസ്റ്റഡിലേക്കും എല്ലാത്തിലേക്കും ആവശ്യമുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതും നല്ല വില കൊടുത്തിട്ടാണ് നമ്മളിത് പുറത്തുനിന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾക്കപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.